ഞാൻ മരിക്കുമ്പോൾ അന്നേരം മറ്റുള്ളവർ വസ്ത്രത്തിന് വേണ്ടി വീട് നടക്കാതെ സമാധാനമായിട്ട് ലഭിക്കാനും മറ്റുള്ളവർ ബേഡനാകാതിരിക്കാനും എനിക്കിഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള തരത്തിൽ ഒരു സാരി മുത്തു പിടിപ്പിച്ചൊരു സാരി ഞാൻ ആഗ്രഹിച്ചു. അതാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ ആത്യന്തിക ജീവിതം ലക്ഷ്യവും മരണത്തിന് വേണ്ടി വരുന്നു എന്നുള്ളതായിരിക്കണം. നമ്മൾ എന്ത് ചെയ്താലും അതിൽ അതുപോലെ കാണണം. മരണമുണ്ട്, എന്ത് പ്രവൃത്തി ചെയ്താലും സ്വർഗം ഒരു സത്യമാണെന്ന് ഞാൻ 100% അത് 100% ഉണ്ടെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസമുണ്ടെങ്കിലും ശക്തിയുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും മരണത്തിൻ്റെ മുൻപിൽ പതറാത്തവർ വളരെ ചുരുക്കമാണ്. എന്നാൽ ഇവിടെ ഒരു 90-കാരി മരിക്കുമ്പോൾ ഉടുപ്പിക്കാൻ സാരിയും വാങ്ങി മരണത്തിനപ്പുറമുള്ള നിത്യജീവനെ സ്വീകരിക്കാൻ മരണത്തെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ചെറുപ്പത്തിൽ വിളിച്ചോണ്ടിരുന്ന പേര് സിലിനിന്നായിരുന്നു. സിലിനി സ്കൂളിൽ ചേർത്തപ്പോൾ അത് റോസക്കൂട്ട് സെബാസ്റ്റ്യനായിരുന്നു. മക്കൾ 5 പേര്. മൂത്തയാള് റോമിയോ അലക്സ് പ്ലസ് ടു ടീച്ചറാണ് ആയിരുന്നു, റിട്ടയർ ചെയ്തു. 2-ാമത്തെയാള് പ്രീവി അലക്സ് കോളേജ് പ്രൊഫസറായിരുന്നു, റിട്ടയർഡ് പ്രൊഫസർ. പിന്നെ ആൺകുട്ടി അജയ് അലക്സ്. പേരയാള് സജയ് ബിസിനസ്സും കാര്യങ്ങളൊക്കെയായിട്ട് ബാംഗ്ലൂരും ഇവിടെയൊക്കെ ആയിട്ട് കഴിയുന്നു. പിന്നത്തെയാള് ബിജോയ് അലക്സ്, കുടുംബവും കാനഡയിലാണ്, ഫിസിയോതെറാപ്പിസ്റ്റാണ്. എൻ്റെ ഭർത്താവ് പ്രൊഫസർ അലക്സാണ്ടർ സക്രിയാസ് കർഷക കോൺഗ്രസിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. മരിച്ചു പോയിട്ട് 17 വർഷം കഴിഞ്ഞു. ഇപ്പം എനിക്ക് ഒന്നും കാണത്തില്ല. ഒരു 4-5 മാസം കൂടെ കഴിയണം, 90 കഴിഞ്ഞു എന്ന് പറയാം. ഞാൻ പഠിച്ചത് പ്രൈമറി ക്ലാസ്സിൽ വിളക്കുമാടം അവിടെ കോൺവെന്റ് സ്കൂളിലായിരുന്നു. അവിടുന്ന് 4-ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ സെൻറ്റ് ജോസഫ്സ് ബോയ്സ് സ്കൂൾ വിളക്കുമാടം ഹൈസ്കൂളിൽ ചേർന്നു. അന്ന് ഞാൻ ക്ലാസ്സിൽ ചേരാൻ വേണ്ടിയിട്ട് അച്ഛനെ കൂട്ടി, അച്ഛനാണ് അപ്പനാണ് എന്നെ കൊണ്ട് ചേർക്കുന്നത്. അന്ന് സമ്മാനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു വലിയ മെച്ചമൊന്നും എനിക്ക് ഉണ്ടായിട്ടല്ല. മൂക്കിൻ്റെ അകത്തൊരു മുറിവും കൊണ്ടുള്ള മട്ടിൽ പല ഐറ്റംസിനും സമ്മാനം കിട്ടും. അപ്പോൾ ആഘോഷിക്കുക, ഇത് കൊട്ട കൊണ്ടുവരുന്നവരുടെ നിനക്ക് തന്നെയാണ് ഈ സമ്മാനങ്ങളെല്ലാം എന്ന് അധ്യക്ഷൻ ചോദിക്കുമായിരുന്നു. സ്കൂളും പുസ്തകങ്ങളും പ്രേക്ഷകളൊക്കെ ആയിട്ട് അന്ന് വലിയ കാര്യമായിരുന്നു. ചിലപ്പോൾ 5-8 ശതമാനം എനിക്ക് ആനിവേഴ്സറി കിട്ടും. അങ്ങനെ നല്ല ഡ്രസ്സുമൊക്കെ ഇട്ട് നല്ല ആഭരണങ്ങളും ഒക്കെ ഇട്ട് നിറച്ച് സമ്മാനങ്ങളുമായിട്ട് ജേതാവായിട്ട് വീട്ടിൽ കഴിയുന്ന കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കും. വേദാർത്ഥിനാണെങ്കിലും ഡിഗ്രി ക്ലാസ് വരെ കാറ്റഗറിസിനുള്ള ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. പക്ഷെങ്കിൽ 10-ാം തരത്തിൽ വെച്ച് ബിഷപ്പിൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ പുറകോട്ട് കഴിക്കുക പഠിക്കണമെന്നുള്ള ആശയം ചെയ്തു. ഇതിങ്ങനെ ഇങ്ങനെ ആയിപ്പോകുന്ന സമ്മാനത്തിൽ ഞാൻ പ്രത്യേകം പഠിച്ചിട്ടൊന്നും അല്ലായിരുന്നു. പഠിക്കാതിരിക്കും മടിയായിരുന്നു, ഉള്ളത് പറയാമല്ലോ, സത്യത്തിൽ മടിയായിരുന്നു. പക്ഷെ ഈ ഭേദപാഠത്തിൽ ക്ലാസ്സിൽ നിന്നുള്ള ഭേദപാഠവും പിന്നെ ഈ സൺഡേ സ്കൂളിലുള്ള ഭേദപാഠവും മനസ്സിലിങ്ങനെ കേട്ടാൽ മറക്കുകയായിരുന്നു. അതുകൊണ്ട് സമ്മാനങ്ങൾ കിട്ടിപ്പോകുന്ന ഹോളി ക്രോസ് കോളേജ് കൃഷ്ണാപള്ളി ഡിഗ്രി വരെ അവിടെയാണ് പഠിച്ചത്. അവിടെ നിന്നാണ് ഡിഗ്രി പാസ്സായത്. അങ്ങനെ ബോട്ടണി മെയിനും കെമിസ്ട്രി സബ്സ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഞാൻ പഠിച്ചു. അന്നത്തെ കാലത്തൊരു കെമിയായിരുന്നു, 2nd ക്ലാസ് അവിടെ പാസ്സായി. ഫിസിക്സിനൊക്കെ ഞാനിങ്ങനെ പുസ്തകം തുറന്നിട്ട് നോക്കും, അപ്പോൾ കിട്ടുന്ന പേജ് നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറായിക്കൊണ്ട് പോകും. അതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പിന്നെ പല സെൻറ്റാവസ് ബി എഡിന് അപ്ലൈ ചെയ്ത് ബി എഡ് കഴിഞ്ഞു. അപ്പോൾ വർഷങ്ങൾ 3-5 കഴിഞ്ഞു അത് പാസ്സായി. അവിടെ കാഞ്ഞിരമറ്റം ഒരു 84 ഗേൾസ് ഹൈസ്കൂളിൽ ജോലി കിട്ടി ഒരു കൊല്ലത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞ് തൃശ്ശൂർ അർണാട്ട് വരെയുള്ള സ്കൂളിൽ അവിടെയും കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ PSC ടെസ്റ്റ് എഴുതിയിരുന്നു. ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെസ്റ്റ് എഴുതുന്നു. ആ ടെസ്റ്റ് അനുസരിച്ച് എനിക്ക് NCC ഡിപ്പാർട്ട്മെൻ്റ് ക്ലർക്കായിട്ട് കിട്ടി. ആ ക്ലർക്കായിട്ട് കിട്ടി. ക്ലർക്കായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൈസ്കൂളിൻ്റെ റിസൾട്ട് വന്നു. PSC
എനിക്ക് ടീച്ചറായിട്ടും കിട്ടി. അപ്പോൾ എം സി സി ഡിപ്പാർട്ട്മെൻറ്റ് വിട്ടിട്ട് ഞാൻ ടീച്ചർ പോസ്റ്റിലേക്ക് കടന്നു, പ്രൊമോഷനായി അഡ്മിനിസ്ട്രസായി റിട്ടയർ ചെയ്തു. പ്രാർത്ഥിക്കും പ്രധാനമായിട്ടും മക്കൾക്ക് വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ ജനം തിരിച്ച് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. മരുമക്കളോ കൊച്ചുമക്കളോ വേറെ മക്കളോ മരിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്, ഞങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു. അതുകൊണ്ട് മിക്ക അമ്മ പള്ളിയിൽ പോകും രാവിലെ. ഏതോ ദിവസം അവിടെ നിറയെ ചേർന്നൊന്നും വെക്കുന്നില്ല, ഞങ്ങളെ കൊണ്ടുപോയി. ഞാനൊക്കെ ദിവസം അമ്മ അനുസരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് അമ്മ പോകുമ്പോഴൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു. ഇടയ്ക്ക് ഉപസാരിക്കുകയും കുർബാന കഴിക്കലുമൊക്കെ ചെയ്യുമായിരുന്നു. ഉപസാരിക്കാതെ കുർബാന കഴിക്കലാ എനിക്ക് പേടിയായിരുന്നു. കുമ്പസാരിക്കാൻ എന്നും പറ്റുകയില്ല, തമിഴ് രാജ്യന്മാരായ ഇംഗ്ലീഷ് വേണം കുമ്പസാരിക്കാൻ. അപ്പോൾ അവസരം കിട്ടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ഒരു തൃപ്തി എനിക്ക് അനുഭവപ്പെടുന്നു. കുമ്പസാരിക്കാൻ ഇരുന്നതിനേക്കാളും കൂടുതൽ ഒരു തൃപ്തി. എന്നെ ആഗ്രഹിക്കുന്നല്ല മരണം, സമാധാനത്തോടു കൂടി പാപം ഇല്ലാതെ ദൈവസ്നേഹത്തിലായിരിക്കെ ദൈവത്തെ മാത്രം വിചാരിച്ച്, ദൈവമെന്ന് മാത്രം വിചാരിച്ച്, എൻ്റെ ഈശോയെന്ന് മാത്രം വിചാരിച്ച് അങ്ങ് ഞാൻ മറ്റ് ബന്ധങ്ങളും പാപങ്ങളും എല്ലാം വിട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി സമാധാനത്തോടുകൂടി ഒരു മരണം കിട്ടണമെന്ന് എൻ്റെ ആഗ്രഹം. ഇല്ല, ഞാൻ മരിക്കുമ്പോൾ അന്നേരം മറ്റുള്ളൊരു വസ്ത്രത്തിന് വേണ്ടി കൂടി നടക്കാതെ സമാധാനമായിട്ട് ലഭിക്കാനും മറ്റുള്ളവർക്ക് ഭേദനാകാതിരിക്കാനും എനിക്കിഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള തരത്തിൽ ഒരു സാരി, മുത്തു പിടിപ്പിച്ചൊരു സാരി ഞാൻ ആഗ്രഹിച്ചു. അതാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ മരിക്കുമ്പോൾ എന്നെ ഉടുപ്പിക്കാൻ വേണ്ടി, എനിക്ക് സ്വർഗത്തിൽ പോകാനും ഈശോയോട് വസിക്കാനും സമാധാനമായിട്ടിരിക്കാനും സന്തോഷമായിട്ടിരിക്കാനും വേണ്ടിയാണ് സാരിയൊക്കെ മേടിച്ചതിന് ഇരിക്കുന്നത്. നമ്മളെ നന്നായിട്ട് ജീവിച്ചാൽ പേടിക്കേണ്ട, പക്ഷേ എല്ലാ കഥകളും പല അനുഭവങ്ങളുടെയൊക്കെ കേട്ട് കഴിയുമ്പം പേടിക്കേണ്ടതുണ്ട്. നന്നായി ജീവിച്ചവർക്ക് പേടിക്കേണ്ടതില്ല. സ്വർഗം ഒരു സത്യമാണെന്ന് ഞാൻ 100% അത് 100% ഉണ്ടെങ്കിൽ ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. യാതൊരു സംശയവുമില്ല, ഈശോ ഉണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഈശോ എന്നൊരു ദൈവമാണെന്നും വിശ്വസിക്കുന്നു. ചെറുപ്പം മുതൽ എനിക്ക് മാതാവിൻ്റെ ഒരു ഭക്തിയായിരുന്നു. എല്ലാത്തെയും മാതാവിനെ ആശ്രയിക്കാൻ ഇടക്കാലത്ത് ആ ഭക്തിയൊക്കെ കുറച്ച് കുറച്ച് കൊടുക്കുന്നു. ഇതൊക്കെ ആയപ്പോൾ ആ തീവ്രതയൊക്കെ വിട്ടു. എന്നാലും എല്ലാത്തിനും എൻ്റെ അമ്മ എന്നെയൊക്കെ തോന്നാമെന്നൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. കൊന്തിയൊക്കെ ചെയ്യുമായിരുന്നു, മുഴുവൻ മൂന്ന് കൊന്തിയൊക്കെ ചെയ്യുമായിരുന്നു. ആവേ മരിയ, അത് ഞാൻ 100 പ്രാവശ്യം, 50 പ്രാവശ്യം, 500 പ്രാവശ്യം, 1000 പ്രാവശ്യം ചെയ്യും. എനിക്ക് ആവേ മരിയ അതെല്ലാം ജലം ചൊല്ലി അമ്മയോട് പ്രാർത്ഥിക്കാതെ ഒരു വിഷമസന്ധികളും തരണം ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. ഞാൻ മകളോട് പറയും, എനിക്ക് നിങ്ങൾ എന്തെല്ലാം ആണെങ്കിലും ഞാൻ ദൈവത്തെ വിട്ടിട്ടൊന്നും ചെയ്യരുത്. നമ്മുടെ ആത്യന്തിക ജീവിതം എൻ്റെ ലക്ഷ്യവും മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതായിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും അതിൽ അതുപോലെ കാണണം, മരണമുണ്ട് എന്ത് പ്രവൃത്തി ചെയ്താലും. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.